March 2, ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ്. ഒമാനിൽ കഴിയുന്ന മാതാപിതാക്കളുടെ യുക്രൈനിൽ MBBS വിദ്യാഭ്യാസം പഠിക്കുന്ന മക്കൾ, ചില ആളുകൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ചുപേർ ഇപ്പോഴും അതിർത്തി രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടപ്പാണ്. അതിൽ ചിലർ മസ്കറ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. കുറച്ചു നേരത്തെ മറ്റു പല കാരണങ്ങളാലും, അതായത് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന 24 മുമ്പ് തന്നെ ഒരു സംഗതി പ്രശ്നമായേക്കാമെന്നൊക്കെ കരുതി പുറപ്പെട്ട ആളുകൾ മസ്കറ്റിലെത്തിയിട്ടുമുണ്ട്. എങ്കിലും ആശങ്ക മാറുന്നില്ല. പല മാതാപിതാക്കളും, അതിൽ തന്നെ ചില കുടുംബങ്ങളിൽ പിതാവ് ഒമാനിൽ ജോലി ചെയ്യുന്നു, മാതാവ് നാട്ടിൽ തന്നെയാണ്, മകൻ മകൾ യുക്രൈനിൽ പഠിക്കുന്നു, ഇങ്ങനെയുള്ളവരുണ്ട്. 3 രാജ്യങ്ങളിലായി മാറിപ്പോയവർ അവരുടെ ആശങ്കകൾ നമ്മളുമായി പങ്കുവെക്കുമ്പോൾ അത് ചെറിയ ആശങ്കയൊന്നുമല്ല. ഏതായാലും എത്രയും വേഗം അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ കണ്ട് ഒന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. കൂട്ടത്തിൽ ഇന്ന് വന്നിരിക്കുന്ന അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം, ഒരുപക്ഷെ റഷ്യ അതിർത്തി തുറന്നു കൊടുത്തുകൊണ്ട് കുറച്ചുപേരെ, ഇന്ത്യൻ കുട്ടികളെ റഷ്യ വഴി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ എപ്പോൾ, എന്ന് എന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോട്ടോക്കോൾ ഇതുവരെ ശരിയാക്കി വെച്ചിട്ടില്ല. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കീവ് എന്ന തലസ്ഥാനത്തുനിന്ന് മാറിയിട്ട് കർക്കീവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് റഷ്യ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആക്രമണം ശക്തമാക്കുന്നത്. അവിടെ പല യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങളും കത്തിക്കരിഞ്ഞ് ചാമ്പലാവുന്ന വിധത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വരികയാണിപ്പോൾ. ഈ March 2 യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ മാത്രമല്ല, പോലീസ് ആസ്ഥാന മന്ദിരങ്ങൾ, മറ്റ് പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ, ഇതൊക്കെയാണ് അഗ്നിക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്നും. കീവിൽ ഇന്ത്യക്കാരില്ല എന്ന കാര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ കർക്കീവിൽ നിന്ന് നടന്നെങ്കിലും നിങ്ങൾ സുരക്ഷിതമായ മറ്റുള്ള പട്ടണങ്ങളിലോ അതിർത്തിയിലോ എത്തണം എന്നാണ് ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ഇക്കാര്യം കുട്ടികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഒന്നറിയിക്കണമെന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. ഇതിനിടയിൽ ഒരു പഞ്ചാബിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥി കോമ അവസ്ഥയിൽ കഴിയുകയായിരുന്നു. മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ആ കുട്ടി ഇന്ന് മരണമടഞ്ഞു എന്നുള്ള വാർത്തയും വന്നിരിക്കുകയാണ്. PCR ഇല്ലാതെ ഒമാനിൽ വന്നിറങ്ങാൻ പറ്റും എന്ന കാര്യം ഇന്നലെ മുതൽ, March 1 പ്രാബല്യത്തിൽ വന്നത് ഒരു വലിയ ആശ്വാസമായി മാറി. ഒമാനിലേക്കുള്ള ട്രാഫിക് ഇന്ത്യയിൽ നിന്ന് ഇന്നലെ മുതൽ കൂടുകയാണ് എന്ന സന്തോഷ വർത്തമാനം എയർലൈൻ ഇൻഡസ്ട്രിയിൽ നിന്നും ട്രാവൽ മേഖലയിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളിൻ്റെ കാര്യം കൂടിയാണ്. അത് March 6 100% അറ്റൻഡൻസ് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന വിധത്തിൽ എല്ലാ തലങ്ങളിലും സ്കൂളുകളിൽ അങ്ങനെ ആക്കിയിട്ടുണ്ടെന്നുള്ള അറിയിപ്പ് നേരത്തെ വന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുമ്പോൾ March 6 ഒമാൻ സമ്പൂർണമായും 2020 March 19 മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു, 2 വർഷങ്ങൾക്കിപ്പുറം എന്ന് വേണം കണക്ക് കൂട്ടാൻ. അതുപോലെ ഈവൻറ്റുകൾ, സ്പോർട്സ് ആക്ടിവിറ്റികൾ, എക്സിബിഷൻസ്, ഇതെല്ലാം ശക്തമായി പുനരാരംഭിക്കാൻ തക്ക തീരുമാനം, അതിൻ്റെ പച്ചക്കൊടി അവിടെ സുപ്രീം കമ്മിറ്റി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. UAE സൈനിക പ്രതിനിധികൾ ഒമാനിലെത്തിയിട്ട് റോയൽ ആർമിയുടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. മേഖലയെ പൊതുവായി ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അതിന്മേൽ ഒത്തുചേർന്ന് എങ്ങനെയാണൊരു നയം രൂപീകരിക്കുക എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ചർച്ച നടത്തിയിരിക്കുന്നത്. ഒമാനിൽ നിന്ന് 1145 കേസുകളാണ്, 2 മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നലത്തെ അവധിക്ക് ശേഷം വരുന്ന റിപ്പോർട്ടെന്ന രൂപത്തിലാണ്. എങ്കിലും ശരാശരി നോക്കുമ്പോൾ രോഗബാധ കുറഞ്ഞു തന്നെ വരികയാണ്, മരണസംഖ്യ കുറയുകയാണ്, അതുപോലെ ICU കഴിയുന്ന ആളുകളുടെ എണ്ണവും ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ആ ആശ്വാസം നീണ്ടുപോകട്ടെ, അതിൽ നിന്ന് സമ്പൂർണ്ണ മുക്തി എന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ മുന്നിലേക്ക് വരട്ടെ എന്ന ആശംസയോടുകൂടി March 2 ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി.